അപ്പോൾ അതാണ് ഇല്ലം യതഹഖഖ് നബ്ശുഹ, അതിന് മാന്തൽ തഹഖീഖ് ആയിട്ടില്ല. അപ്പം മാന്തിയിട്ടില്ല എന്ന് ആണ് എങ്കിൽ അപ്പം അത് തൊഹാറത്തുള്ളതാണ് എന്ന് നമുക്ക് ഹുക്കം ചെയ്യാം. കാരണം മയ്യത്ത് ഖബറിൻ്റെ ഉള്ളിലാണ്, ഇവിടെ പുറത്തൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നം തീരുന്നു. അതേസമയത്ത് അത് മാന്തൽ അവിടെ ഇടക്കിടക്ക് മാന്തുന്നു, എടുക്കുന്നു, വേറെ കൊണ്ടുവരുന്നു, വെക്കുന്നു, ഇങ്ങനെയുള്ള നബ്ശ് തഹഖുക്ക് ആയാൽ, അതായത് മാന്തൽ അവിടെ പതിവാണ് എങ്കിൽ, അപ്പോൾ പിന്നെ എന്ത് വേണം? ആ മാന്ത്യത്തിൻ്റെ മുകളിൽ ഫാഹിറായിട്ടുള്ള മറ്റ് മണ്ണുകളോ മറ്റോ വിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുകിട്ടണം. അങ്ങനെ ആകുമ്പോൾ നിസ്കരിക്കാം. ഇത് പുതിയ ഖബറാണോ പഴയ ഖബറാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പം മക്ബറയിൽ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്, അതിനെ മാന്തുന്നില്ല എങ്കിൽ കറാഹത്താണ്. മാന്തുന്നുണ്ട് എന്ന് വരികയാണെങ്കിലോ അപ്പം ഹറാമാവും, അപ്പം നജസുണ്ട് എന്നുള്ള ആരും ഉറപ്പായി. ഈ ഹറാം ഒഴിവാകും എപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല മണ്ണുകളൊന്നും വിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സംശയം, അപ്പോൾ അവിടെ ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാണ്ട്, തഹക്കുക്കായിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ. അപ്പോൾ തഹക്കുക്കായാൽ ഹറാമാണ്. സവാൻ അസ്വല്ലി ഇലൽ ഖബറി, ഖബറിലേക്ക് നേരിട്ട് കൊണ്ട് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ അം അലഹി, ഖബറിനെ മേൽ നിസ്കരിക്കട്ടെ, എങ്ങനെയാലും മാറ്റില്ല. ഖബറിലേക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഖബറിലേക്ക് ചെരിഞ്ഞ് ഖബറിൻ്റെ ഭാഗത്തേക്ക് മുഹാദിയായിട്ടാണെങ്കിലും ഖബറിൻ്റെ മുകളിൽ നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ സമമാണ് എന്നർത്ഥം. അപ്പോൾ ഖബറിൻ്റെ ആ ജാനിബിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഖബറിൻ്റെ മുകളിൽ കയറി നിസ്കരിച്ചു, അല്ലെങ്കിൽ ഖബറിലേക്ക് നേരെ മുഖാബിലായിട്ട് നിസ്കരിച്ചു, ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ആ നിസ്കാരം ഏതാണ്? കറാഹത്താണ്. ഖബർസ്ഥാനിയുള്ള ഖബറുകളുള്ള സ്ഥലത്തേക്ക് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടും അതിൻ്റെ ജാനിബിലേക്കായിട്ടും അതിൻ്റെ പിന്നെ സൈഡിലേക്കായിട്ടും അല്ലെങ്കിൽ മുസാമിത്തായിട്ടും ഒക്കെ ഉള്ള നിസ്കാരം അത് കറാഹത്താണ്. അംബി ജാനിബി, അല്ലെങ്കിൽ ഖബറിൻ്റെ ഭാഗത്താണ്, ഖബറിൻ്റെ ഒരു ഭാഗം, പള്ളിയുടെ ഒരു ഭാഗത്ത് ഖബറുണ്ട്, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ അത് നെബിഷുണ്ട് ഇല്ല എന്ന് തഹക്കുകയാൽ കറാഹത്തുണ്ട്, നെബിഷുണ്ട് എന്ന് വന്നാലോ ഹറാമുമാണ്. പക്ഷേങ്കിൽ അത് ചുമര് കെട്ടിയിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെ പള്ളിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലതാനും. അങ്ങനെയാണ്. കമാനുസ് അലൈഹി ഫിൽ ഉമ്മ, ഉമ്മെന്ന കിതാബിൽ നിസ്സാക്കിട്ടുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധിച്ചോളും, തഹറുമുസ്വലാത്തു ലി ഖബറി നബിയൻ, ഒരു നബിയുടെ ഖബറിലേക്കുള്ള നിസ്കാരം ഹറാമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞു, ഇപ്പോൾ എന്താണ് കറാഹത്തുള്ള, എന്താ ഹറാമു എന്ന് പറയുന്നു, അത് പറയാം. ഔ നഹ്വി വലിയൻ, അല്ലെങ്കിൽ ഒരു വലിയ ആണ്, ഷഹീദാണ്, സ്വാലിഹാണ്, അവിടെ അറിയപ്പെട്ട ഒരു ആരിഫാണ്, ആ ആളുടെ ഭാഗത്തേക്ക് നിസ്കരിക്കുക എന്നുള്ളത് അത് ഹറാമാണ്. അപ്പോൾ ഒരു ഹദീസ് ഉണ്ടല്ലോ, പള്ളിയിൽ പിന്നെ മസാജിദ് ഇല്ലാത്ത ഒരു കുബൂർ അമ്പിയായിക്കും മസാജിദാന്ന്, നിങ്ങൾ അങ്ങനെ ആക്കാൻ പാടില്ല. കമാഫായ യഹൂദ് വന്നസാറാൻ, ശരിയാണ് ആ പറഞ്ഞത്, അതങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞതും അതും ഒന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ എന്താണ് ഈ പറയേണ്ട ഉദ്ദേശം? തബറുക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഴുതാമിന് വേണ്ടി, തബറുക്കനോ എഴുതാമിന് ഒരു ബർക്കത്ത് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് മഹത്വവൽക്കരിച്ചതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്യുന്നത് ഹറാമാണ്. ഓ ബഹസ് സൈനുൽ ഇറാഖി എന്നിവര് വിശദീകരിച്ചു, കുർദിയിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്, ഹാവിയിലൊക്കെ ഉണ്ട്. അദമു കറാഹത്ത് സ്വലാത്തി ഫി മസ്ജിദിൻ, ഒരു പള്ളിയിൽ നിസ്കരിക്കൽ കറാഹത്തില്ല. നമ്മുടെ നാട്ടിലെ പള്ളികൾക്കാണ് ഈ പറയുന്നത്, ഒരു മസ്ജിദിൽ നിസ്കരിക്കൽ കറാഹത്തില്ല. അപ്പൊ എന്റെ നാട്ടിലൊക്കെ പള്ളിയിൽ ഒരു സൈഡിൽ മമ്പറ തങ്ങളുടെ പേരക്കുട്ടിയുടെ ഖബറുണ്ട്, മേറാബിന്റെ നേരെ മുമ്പിൽ ചുമരുക്കട്ട കണ്ട് കഴിഞ്ഞ് പള്ളിത്തോട് ഒരു അവിടെ ഈസാരി എന്ന് പറഞ്ഞ ഒരു മഹാന്റെ ഖബറുണ്ട്, എല്ലാവർക്കും ഇത് അറിയുന്നില്ല. അതുപോലെ സീരി തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളുടെ ഖബറൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ അവിടങ്ങളിലൊന്നും ഈ പ്രശ്നം ഉദിക്കുന്നില്ല, അതാണ് മനസ്സിലാക്കണം. തന്നെ പറയണത് കറാഹത്തു കറാഹത്തു സ്വലാത്തു ഫി മസ്ജിദിന്, ഒരു പള്ളിയിൽ നിസ്കാരം കറാഹത്തില്ല. തൊറാ അവിടെ ഉണ്ടായിരിക്കുന്നു, വെളിവായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പറയാം. ദഫ്നുൻ നാസ് ജനങ്ങളെ മറമാടലോ ഹവലു, പള്ളിൻ്റെ ചുറ്റുപാത് ജനങ്ങളെ മറമാടും, അവിടെ നിന്നൊരു കുഴപ്പമില്ല. പിന്നെ എവിടെയും കറാഹത്താണ്, വഫി അറലി മഹസൂബത്തിൻ, പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലും നിസ്കരിക്കൽ കറാഹത്താണ്. ഓൻ്റെ ഭൂമിയല്ല, മറ്റൊരാളുടെ ഭൂമിയാണ്, അങ്ങനെ. അപ്പോൾ തസ്യഹു, പക്ഷെ നിസ്കാരം സഹജവും ബിലാസ അബാബിൻ, കൂലി ഉണ്ടാവില്ല എന്ന് മാത്രം, കൂലില്ലാതെ നിസ്കരിക്കുക. കമാഫി സൗബി മൗസൂബിൻ, പിടിച്ചു പറിക്കപ്പെട്ട വസ്ത്രത്തെ നിസ്കരിക്കും പോലെ തന്നെ. ഒക്കതാ ഇതേ കണക്ക് തന്നെയാണ്, ഇൻ ഷക്ക ഈ റിള മാലിക് ഹിമ, ഈ പിടിച്ചു പറിക്കപ്പെട്ട സ്ഥലത്തും പിടിച്ചു പറിക്കപ്പെട്ട വസ്ത്രത്തിലായിട്ട് നിസ്കരിക്കുമ്പോൾ അവരുടെ തൃപ്തി ഉണ്ടോ ഇല്ലേ എന്നതിൽ ഷെക്ക് വന്നാൽ ഇതേ ഹുക്കും തന്നെയാണ്. കാരണം സമ്പദം ഓല അറിയാതെ എടുത്തു, അല്ലെങ്കിൽ ഓനെ അറിയാതെ ഓൻ്റെ ഡ്രസ്സ് എടുത്തു, പക്ഷെ ഓൻ്റെ റിള ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ ആകുമ്പോഴും ഈ പറഞ്ഞത് കറാഹത്ത് എന്നുള്ളതാണ് വരുന്നത്. ഇല്ല ഇൻ ലന്നഹു ബി ഖരീനത്തിൻ, അവനൊരു ഭാവനുണ്ട്, അവനിപ്പോൾ അങ്ങനെയൊന്നും എന്നോട് നിസ്കരിക്കണ്ട എന്നൊന്നും പറയില്ല. അളഞ്ചോത്തി നിസ്കരിക്കണ നല്ല മുത്തക്കയാണ്, നമ്മളെ പാർട്ടിപ്പെട്ട ആൾ തന്നെയാണ്. അപ്പൊ ആ കരീനത്ത് കൊണ്ട് ഓന് ഭാവനയിൽ മികവുണ്ടെങ്കിൽ എന്താവാം, നിസ്കരിക്കുമ്പോൾ കറാഹത്തില്ല എന്ന് വരും. ഫിൽ ജീലി എന്ന കിതാബിലുണ്ട്,
ആ അഭിപ്രായത്തെ നിഹായയിലും മുബനിയിലൊക്കെ മുഴത്തമതാക്കിയിട്ടുണ്ട്. എന്താണ് ലൗ ലാഖറിൽ വഖ്ത്, സമയം കൊണ്ട് കുടിസായി, ഇപ്പൊ ബാങ്ക് കൊടുക്കാനായി, ലുഹറിന്റെ സമയത്താണ് അവൻ അവിടെ അസർ ബാങ്ക് കൊടുക്കാനായി. ഓഹോബി അർദിൻ മഹസൂബത്തിൻ, ഓനൊരു പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലാണ്. ഓൻ പിടിച്ചാൽ വേറെ ആരോ പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലാണ്, അങ്ങനെയാണ്. അപ്പോ എന്ത് ചെയ്യണോന്, അഹ്റമ മാശിയൻ, നടന്നുകൊണ്ട് എഹ്റാം ചെയ്യണം, നടന്നുകൊണ്ടിട്ട് എഹ്റാം ചെയ്തുകൊണ്ട് പോണം, എഹ്റാം ചെയ്തുകൊണ്ട് പോണം. കാരണം ആ ഭൂമിയിൽ നിസ്കരിക്കൽ ഏതാണ്, ഓൻ്റെ തെറ്റാണ്, എഹ്റാം ചെയ്യണം. വറജ്ജഹുൽ എഴുത്തിരിയു എന്നിവരെന്താക്കിയിട്ടുണ്ട്, ഈ മസ്സരയെ മുഅത്തമദാക്കിയിട്ടുണ്ട്. വഫിൻ നുസ്ഖത്തിൽ അറബിയു വഫിർ റിഹാദത്തിൽ ഖുസ്സിയു എന്നാണ് ഉള്ളത്. വഅല്ല മാഹുന അത്തസാമുഹ്, അതായത് ഇബാറത്തിലുള്ള ഒരു വിഷയമാണ്. ഇസ്സിയു എന്നായിരിക്കണം, വിത്രിയു എന്നായിരിക്കില്ല എന്ന് മറ്റേ നുസ്ഖയിലുണ്ട് എന്നാണ്. അപ്പൊ അതായിരിക്കും പേര്, അതാണ് പേര് എന്ന്. കാല ഷെയ്ഖുന, ഷെയ്ഖുന പറഞ്ഞു, ഷിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരം വിശദീകരിച്ച ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. വല്ലദി യത്തജിഹു, ഇബ്നു ഹജ്ജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായം, വല്ലദി യത്തജിഹു, നിയമത്തോട് യോജിച്ചത്, അന്നഹു കാരില്ലാ യജൂസു ലഹു, ഈ പറഞ്ഞ ആൾക്ക്, അതായത് സമയം കുടിസായിട്ട് വരുന്ന ഒരാൾക്ക് അനുവദനീയമല്ല. ഷിദ്ദത്തുൽ ഖൗഫിൻ, പേടി കൊടുമയായവന്റെ നിസ്കാരം എന്ന് പറഞ്ഞത് ഈ ഹൈസ്യത്തിൽ ഓന് അനുവദനീയമല്ല. പിന്നെ ഓൻ എന്ത് ചെയ്യണം, ആ ഭൂമി വിട്ട് കടന്നിട്ട് നിസ്കരിക്കണം എന്നാണ്. അന്നഹു കാര്യം യൽസംഹു, അവനക്ക് നിർബന്ധമാവും, അത്തർക്കു നിസ്കാരം ഉപേക്ഷിക്കണം, ഹത്തായ ഖുറൂജ മിൻഹ, ആ ഭൂമിയിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ. കമാലഹു തർക്കുഹ, ആ നിസ്കാരത്തെ ഉപേക്ഷിക്കൽ അവനക്ക് അനുവദനീയമായതുപോലെ. ദി തൽഖീസി മാലഹു ലോ അഖദ മിൻഹു, ൽഹീസി മാലി, അവന്റെ കയ്യിലുള്ള സ്വത്തോ സമ്പത്തോ ഒക്കെ പിടിച്ചു പറിക്കുന്നവരോ മറ്റുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് അവൻ ഉപേക്ഷിക്കൽ അനുദിനമായതുപോലെ. ലോ അഹദ മിനുഹു, അവനിന്ന് പിടിക്കുമെന്ന് അവനക്ക് ഭയപ്പെട വന്നാൽ. ബൽ എന്നല്ല, ആ സമയത്തുവന് ഔല, ഏറ്റവും നല്ലതും അത് തന്നെയാണ്. ഒരു ഭൂമി കൂടി പോകുമ്പോൾ കയ്യിലോ കയ്യിലോ ഉള്ളൊക്കെ എന്താണ് കാര്യത്തരീക്കാണ്, ആൾ പിടിച്ചു പറിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ ആ ഭൂമി വിട്ടുകടന്ന് തിരിച്ച് നിസ്കരിച്ചോ നിസ്കാരം എന്തെങ്കിലുമൊക്കെ കാരണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോൾ നിസ്കരിക്കുമ്പോൾ ശബ്ദം ഒന്നും അതിലുണ്ടാവില്ല, നമ്മൾ വേറെ ഏതോ ലോകത്തല്ലേ ഉണ്ടാകുക. അപ്പൊ പിന്നെ ആ നിസ്കാരത്തിന്റെ ഫായ്ദയില്ല, ഒരു ഗുണവും കിട്ടൂല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ ജീലിയിലുള്ള അഭിപ്രായം, സമയം കുടിസാവുകയും ഓനിങ്ങനെ മഹ്റൂം മഹസൂബായ ഭൂമിയിലാവുകയും ചെയ്താൽ നടന്നുകൊണ്ട് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് ആ ഭൂമിയാണ് വിട്ടുകടക്കുന്നത് വരെ, എന്നിട്ട് പിന്നെ ബാക്കി നിസ്കാരം നിസ്കരിക്കുക. അതേസമയത്ത് പിന്നെ സിയു എന്നിവർക്കൊക്കെ ഉള്ള തെർജ്ജിഹ തന്നെയാണ് മുൻഗണന കൊടുത്തത്. ഇബ്നു ഹജ്ജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായവും പിന്നെ നിയമത്തോടൊത്തതും, അവന് ശുദ്ധത്തിൽ ഖൗഫിനെ, പേടി കൊടുമയായവന്റെ നിസ്കാരം ആ നിസ്കരിക്കാൻ പാടില്ല. ആ പേടി കൊടുമയ ആൾക്ക് തെക്കുപേര് തേറാൻ ചെല്ലുന്ന സമയത്ത് കിബില കിട്ടണം, പിന്നെ നടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് കിബില മാറിയിട്ടൊക്കെ നിസ്കരിക്കാൻ ആ നിസ്കാരം ഇവൻ അനുവദനീയമല്ല. പിന്നെ ഓന ഏതാ നല്ലത്, ഓനാ നിസ്കാരം ഉപേക്ഷിക്കലാണ് ആ ഭൂമിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്. ഏതുപോലെ അവന്റെ കൈവശമുള്ള സമ്പത്തോ മറ്റതോ കൊള്ളയടിക്കുന്നോ പിടിച്ചു പറിക്കുന്നോ കണ്ടാൽ അത് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് ഓനെന്താവണം, പെട്ടെന്ന് ആ സ്ഥലം വിട്ടിടക്കലല്ലേ അനുവദനീയം എന്ന പോലെ ഇവിടെ അങ്ങനെയാണ് വേണ്ടത്. ഇൻഷാല്ല ഇനി ഫസ്ലും ഫി അബ്വാബിസ് സലാ എന്ന വിഷയമാണ് എടുക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എല്ലാ ദുആ ചെയ്യുന്ന നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഈ വാരത്തിലൂടെ പോരാം. വ കുരിഹ സ്വലാത്തുൻ, നിസ്കാരം കറാഹത്താണ്. എവിടെ കറാഹത്താണ്? ഫി ത്വരീഖിൻ, വഴിയിൽ. ഫി ത്വരീഖിൻ ബി ബുന്യാൻ, കെട്ടിടങ്ങൾ ഉള്ള പള്ളിയിൽ. കെട്ടിടങ്ങളിലുള്ള കെട്ടിടങ്ങൾ തിങ്ങി നിൽക്കുന്ന പള്ളി വഴിയിൽ. അപ്പൊ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വഴി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് മുറൂറ് നടത്തമുള്ള സ്ഥലം എന്നാണ്. ജനങ്ങൾ പോക്കും വരവും ഉള്ള സ്ഥലം, അധികരിച്ചു വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലം. അത് സാധാരണഗതിയിൽ ബുന്യാനിൽ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതേസമയത്ത് കുറെ മരുഭൂമിയാണ്, സഹറ ആണ്, അല്ലെ വിജനമായ കുറച്ച് സ്ഥലങ്ങളാണ്. അവിടങ്ങളിലൊന്നും ഇതിൽ ആളുകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. നടക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉള്ള രീതിയിലാവുമ്പോഴേ ഇതിൽ ഈ പറഞ്ഞുകൊടുത്തും കറാഹത്തുള്ളൂ. അത് പ്രത്യേകം ഫത്ഹുൽ ജവാദും പിന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ന് ഈ സ്ഥലത്ത് തന്നെ പറയേണ്ടത്. പിന്നെ ഏതും അല്ല, ഏതല്ല, ലാ ബരിയത്തിൻ, കരയല്ല. കര എന്ന് പറഞ്ഞാൽ കടൽക്കരയോ പുഴക്കരയോ വലിയ പിന്നെ തോടുകളുടെ ഒക്കെ കരപ്രദേശങ്ങളോ അല്ല. അതന്നെ കര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വിശാലമായ കര ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഇത് പറയാനുമില്ല, കറാഹത്തില്ല എന്ന് ഒട്ടും പറയണ്ട. പിന്നെ ഈ കരാന്ന് എടുത്തു പറയാൻ കാരണം ലൈഫായ ചെറിയ കരകൾ ഉണ്ടാവും, വലിയ വിശാലതല്ലാത്ത കരകൾ അവിടെയാണെങ്കിലും കറാഹത്ത് ഇല്ല.
പുതിയ കരകൾ ഇപ്പം നമ്മൾ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ അല്ലേ പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ കടൽക്കരയിലേക്കാണ് പോക്ക്. അപ്പോൾ അതൊക്കെ വിശാലമായി കിടക്കണം, അതിൻ്റെ ഒരു ഭാഗത്ത് സംസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ശുദ്ധി ഉണ്ടായാൽ മതി. അതാണ് ഇപ്പോൾ മൗദിഉ മക്സിൻ, ചുങ്കം വാങ്ങുന്ന സ്ഥലം, ഈ കൈക്കൂലി വാങ്ങുന്ന സ്ഥലങ്ങളുണ്ടാവും, ആ വഴിക്കാണ് പോകണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. അള്ളാൻ്റെ ദുന്യാവാണ്, പക്ഷേ അത് പൈസ കൊടുത്തിട്ട് നമ്മളെ വിടുകയുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അല്ലേ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. അവിടെ കണ്ടെത്തുമ്പോഴേക്കിന് ഒരു 10-350 റുപ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേന് 700 ഒക്കെ ചിലവാകും, എന്നിട്ടേ പോയി പോരാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ എടുത്തു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പറ്റില്ല, അതൊരു ദോഷമായ ഒരു മായസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ഏതൊക്കെ മായസുണ്ടോ അവിടേക്ക്, അത് കാഴ്ചത്തംസിലാണ്, സിനിമ ഹാളാണ്, അല്ലെങ്കിൽ സർക്കസ് കൂടാരങ്ങളാണ്, അതല്ലെങ്കിൽ പിന്നെ മദ്യങ്ങൾ കുടിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നഗ്നരായി ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആണും പെണ്ണും മിക്സായിട്ട് കലരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാസാറുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, അവിടെയൊക്കെയാണ് കുട്ടികൾ അങ്ങനത്തെ ഒരു കളി ഇങ്ങനത്തെ ഒരു കളി, അവിടെ പെണ്ണ് ഇവിടെ ആണ്, മറ്റൊടത്ത് ഇംഗ്ലീഷുകാരന് ഇവിടെ ഫിലിപ്പീനി, ഇങ്ങനെ ഇങ്ങനെ കറങ്ങി മറിഞ്ഞ് വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. വല്ല പിന്നെ ആളുകളുടെ കൂട്ടും തിരക്കൊക്കെ ഉണ്ടാകുന്ന അവിടങ്ങളിലൊക്കെയും പറ്റില്ല, അതൊക്കെ മത്സ്യത്തിൽ കലരുന്ന സ്ഥലമാണ് എന്നതുകൊണ്ട്. വബി മക്കുബൂറത്തിൻ, കുടുങ്ങിയല്ലേ എല്ലാവരും, മക്കുമുഖറത്തിൻ ഖബറിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ഖബറിടങ്ങളിലും മക്കുബൂറ മക്കുബറ മക്കബീറ മൂന്നും വായിക്കാം. മക്കുബൂറത്തിൻ ഖബർസ്ഥാനികളിൽ ഇല്ലം യതഹഖഖന ബിശുഹ, ഖബറുകളെ മാന്തൽ ഉറപ്പായിട്ടില്ലെങ്കിൽ ആണ് ആ പറയുന്നത്. മാന്തൽ ഉറപ്പായിട്ട് അവിടെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. മാന്തൽ ഉറപ്പാച്ചാൽ അവിടെ മാന്തിയിട്ട് ആ ഖബറുള്ള സാധനമൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് ആക്കുകയോ മറ്റൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, ഇന്ന് പുതിയ പുതിയ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോഴും ഈ പ്രശ്നമില്ല, അവിടെ നജസ് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ മാന്തിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ആ മണ്ണൊക്കെ അവിടെ പുറത്ത് കലർന്ന് മിളർന്ന് കിടക്കുകയാണ്, അപ്പോൾ അവിടെ നജസിൻ്റെ സാധ്യത ഉണ്ട്, അതുകൊണ്ട് പറ്റൂല. അതാണ് അങ്ങനെ തഹക്കുക്ക് ആയിട്ട് ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ തഹക്കുക്ക് ആകുകയാണെങ്കിൽ അത് ഒഴിവാകും. അപ്പോൾ മാന്തിയിട്ടുണ്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, ആ നിലക്കാവുമ്പോൾ ആ കുഴപ്പവും ഇല്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وذبا كاملا، رب تمن بالخير والسعادة. بهمان من الله فتوح المعين السبق بهمان يقول بأن دفت برين أهل بيت پندد نمار متعلمين قلاص دجون دكونا سخودر مار سخودر مار إلا برين بهمان ترادر ورقانا. ഫതുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം.
നിസ്കാരം കറാഹത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അശുദ്ധിക്ക് മുട്ടിക്കൊണ്ട് ഒന്നും നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല, ഭക്ഷണത്തളിക മുമ്പിൽ കണ്ടുകൊണ്ട് വരാൻ പാടില്ല, അതെല്ലാം കറാഹത്താണ് എന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് വഴിയിൽ വെച്ച് നിസ്കരിക്കുന്നതും കറാഹത്താണ്. ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി, അത് കുറഞ്ഞ് നടക്കുന്നതാണെങ്കിലും കൂടുതൽ നടക്കുന്നതാണെങ്കിലും അത് കറാഹത്താണ്. പക്ഷെ എപ്പോൾ കറാഹത്താണെന്ന് പറയുമ്പോൾ ആളുകൾ നടക്കുന്നതായ സന്ദർഭത്തിലുള്ള കറാഹത്ത്. ഇപ്പോൾ ഒരു വഴിയുണ്ട്, ആ വഴിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആൾക്കാർ പോകും, പക്ഷെങ്കിൽ അവിടെ നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ ആ വഴിയിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല. പക്ഷെ നമ്മളെ കിതാബിൽ പറയുന്നത് അവിടെ കെട്ടിടങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ കറാഹത്താണ്. ഇനി കെട്ടിടം ഉണ്ടാകുന്ന പറയുന്ന കാരണം ആ കെട്ടിടങ്ങളിലേക്ക് വീടൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് പോകേണ്ടി വരേണ്ടിയൊക്കെ ഉള്ള ആവശ്യങ്ങൾ വരും. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആളുകളുടെ വഴി തടസ്സം വരും. കണ്ടോ, നിസ്കരിക്കുകയാണെങ്കിൽ പോലും വഴി തടസ്സം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ദീൻ കറാഹത്താണ്, ചെയ്താൽ കുറ്റമില്ല, ഉപേക്ഷിച്ചാൽ കൂലിയാണ്. നിസ്കരിക്കുകയാണ്, ഞാൻ നിസ്കരിക്കല്ലേ, അപ്പൊ അതിലെ മറ്റുള്ളവർക്കൊക്കെ പോകേണ്ടതല്ലേ. അതാര് പോകുന്നാണെങ്കിലും, അതായത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും, അവരുടെ വഴി തടസ്സം ചെയ്യുക എന്ന രീതിയിലുള്ള വിവാദത്തിൽ എടുത്തുകൂടാ. ഇനി അങ്ങനെ അവരുടെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നാണ്. അതാണ് കെട്ടിടങ്ങളിൽ എന്നവിടെ വിവാദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല, നടത്തക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല, എന്നാൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കടൽക്കരകൾ പോലുള്ള സ്ഥലങ്ങളിലും കറാഹത്ത് ഇല്ല, അവിടെ കറാഹത്ത് ഇല്ല എന്നാണ്. അത് ചെറിയ കരയാണെങ്കിലും കറാഹത്തില്ല. കാരണം എന്താണ്, അവിടെ ആളുകളുടെ നടത്തവും പോക്കും വളരെ നാദിറാണ് എന്നതുകൊണ്ട്. അപ്പോൾ അവിടെയും ഏത് പറയാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഹൈഫിയത്ത് ഒരു കോലം അവിടെ വരുന്നെങ്കിൽ ആ അപ്പോൾ അവിടെ കറാഹത്തും അവിടെയും വരും. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെയാണ് പിന്നെ മഴസിയത്ത് ദോഷം ചെയ്യപ്പെടുന്നതായ സ്ഥലങ്ങൾ. ഇപ്പോൾ ടെമ്പിളാണ്, അതിൻ്റെ അകത്ത് അവിടെ ബിംബങ്ങളും നജസ്സുകളും മറ്റൊക്കെ ഉണ്ടാവാം. പിശാചിനെ പൂജിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ കറാഹത്ത. അതുപോലെ തന്നെ ഇപ്പോൾ ചുങ്കം വാങ്ങുന്ന സ്ഥലങ്ങൾ, കൈക്കൂലി വാങ്ങുന്ന സ്ഥലങ്ങൾ, അതൊക്കെ പൈശാചികമായ ദോഷം ചെയ്യുന്ന സ്ഥലങ്ങളാണ്, തെറ്റാണ്. വെറും ആട്ടും പാട്ടും കളിയും കോപ്പും കൂട്ടുമൊക്കെ ആയിട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ കറാഹത്താണ്. സിനിമാ തിയേറ്ററുകൾ അതിൻ്റെ അകത്ത് കയറി നിസ്കരിക്കാൻ പോകാറുണ്ടെങ്കിൽ കറാഹത്താണ്. അതല്ലെങ്കിൽ ആളുകൾ മദ്യം കുടിക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ കറാഹത്താണ്. ആളുകളെ ഗൈബത്തും നമീമത്തും പറയാനിരിക്കുന്ന സ്ഥലങ്ങൾ കറാഹത്താണ്. ആളുകളെ കൊള്ളയടിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും, കാര്യത്തു തരിയഖ് എന്ന് പറയും, അവിടെ കറാഹത്താണ്. അതുപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ആളുകളെ ബുദ്ധിമുട്ടാക്കപ്പെടുന്ന ചില മറ്റുള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, അവിടെയും കറാഹത്താണ്, അവിടെയും കറാഹത്താണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എന്നുവെച്ചാൽ ഇതിൽ പറയുന്നത് ചുങ്കം വാങ്ങുന്ന സ്ഥലം എന്നാണ് നമ്മൾ കിതാബിൻ്റെ ഇബാറത്തുള്ളത്. പക്ഷെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴസിയത്ത് വരുന്ന അല്ലെങ്കിൽ മഴസിയത്ത് ദോഷമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നർത്ഥം. അതൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ നമുക്ക് ചുരുക്കത്തിൽ ഞാൻ ഒറ്റ വാക്കിലൊക്കെ ഒന്ന് പറയാം. അതുപോലെ പിന്നെ മക്കുബ്ര ഉള്ള സ്ഥലങ്ങളിലും നിസ്കരിക്കൽ കറാഹത്താണ്. മക്കുബ്ര, മക്കുബ്ര എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനി, ആ ഖബർസ്ഥാനിയിൽ നിസ്കരിക്കൽ കറാഹത്താണ്. ഖബർസ്ഥാനി എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിയിലേക്ക് പിന്നെ നേരിട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഖബറിന് മുകളിലായിട്ടോ, അതല്ലെങ്കിൽ പിന്നെ ഖബറിൻ്റെ ഭാഗത്തേക്കോ ഒക്കെ ഉള്ളതൊക്കെ ഏതാണ്, അത് കറാഹത്താണ്. ആ ഖബർ മാന്താത്തതാണ്, അവിടെ നജസ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല. കാരണം ഇവിടെ പരിഗണിക്കപ്പെടുന്നത് ഖബറിലേക്ക് എന്ന് പറഞ്ഞാൽ നജസ്സിലേക്ക് നേരിടുക എന്നതാണ്. കാരണം അത് മാന്തലോ മറ്റോ ഒക്കെ ആകുമ്പോൾ അവിടെ നജസ് കലരാൻ സാധ്യത കൂടുതലാണ്, ചിലമോ രക്തമോ മറ്റോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ്, ഇനി ഖബറി എന്ന് പറഞ്ഞാൽ തന്നെ നജസ് എന്ന പരിഗണനയിലാണ് അത് പറ്റില്ല എന്ന് നമ്മളോട് ഷറഈ നമുക്ക് വിഷയം തരുന്നത്. അതിൻ്റെ മസ്തല അങ്ങനെയാണ്. അപ്പോൾ ഖബറിലേക്ക് തിരിയുക എന്നാണ് നജസ് എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഖബറിലേക്ക് പിന്നെ മുന്നിടുക, അത് മാന്തലിനെ പതിവാക്കിയിട്ടില്ലെങ്കിൽ എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നും അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹ്യങ്ങളുടെ, ആരിഫ്യങ്ങളുടെ ഒക്കെ ഖബർ ഒഴിവാണ്. എന്താ കാര്യം, അവരുടെ ഖബറിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നതിൻ്റെ കാരണം. അവർ ബല്ലഹയാവും എന്താ റബ്ബിയും, അതുകൊണ്ട് അവരാരല്ല, അവർ നജസല്ല,
അവരവിടെ നജസ്സില്ല. അപ്പൊ നജസ്സിലേക്ക് മുഖാബില ചെയ്യുക എന്നതേ എന്തുള്ളൂ, തെറ്റുള്ളൂ. അപ്പൊ ഇവിടെ നജസ്സില്ല എന്നതുകൊണ്ട് അവിടെ അവർക്ക് നേരിട്ട് നിസ്കരിക്കുന്നത് തെറ്റില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും കബറുകളുണ്ട്. ഇവിടെ ഇപ്പോൾ മാടായി പള്ളിയിൽ ചെന്നാൽ ആ മെഹ്റാബിൻ്റെ ഒരു സൈഡിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ഒരു പള്ളി, അവിടെ കബറുണ്ട്, പിന്നെ സഹാബത്തിൻ്റെ പരമ്പരയിലുള്ളതാണ്. അതുപോലെ കടുങ്ങപ്പള്ളിയിലുണ്ട്, അങ്ങനെ ചെറിയ ചില പള്ളികളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കാസർഗോഡ് ഉള്ള മാലിക് ദീനാർ പള്ളിയുടെ അവിടെയും അത് കോരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അങ്ങനെയാണ്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പള്ളിയുടെ മുമ്പിലായിട്ടോ സൈഡിലായിട്ടോ ഒക്കെ വരും. അപ്പോൾ അതിനോട് നേരിടൽ വരും. പക്ഷേ അവിടെ ഒക്കെയും ഇങ്ങനെ നജസ്സിലേക്ക് നേരിടുക എന്നൊരവസ്ഥ അവിടെ ഇല്ല എന്നതുകൊണ്ട് അതിന് കുഴപ്പം ഇല്ല എന്ന് കണ്ടെത്താം. ഇനി മാത്രവുമല്ല, ആ ഖബറിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഖബറിലേക്ക് തിരിയൽ ഹറാമാണ് എന്ന് ഇനി നമ്മൾ ഈ പാഠത്തിൽ തന്നെ രണ്ട് വരി കഴിഞ്ഞാൽ പറയും. അവിടുത്തെ അവിടെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ഖബറിനെ ബഹുമാനിക്കുക, ആ ഖബറിനെ താളീം ചെയ്യുക, ആ ഖബറിൻ്റെ പേരിൽ ഒരു തബറുക്ക് ഉണ്ടാക്കുക, ഖബറിന്മക്ക് പോയി നിന്നാൽ കുറെ തബറുക്ക് ബർക്കത്ത് കിട്ടും എന്നുള്ള നിരക്ക് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് തിരിയുന്നത് എങ്കിൽ അത് ഹറാമാണ്. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷെരീഫിൻ്റെ ആ റൗദയിലേക്കുള്ള തിരിഞ്ഞുകൊണ്ടാണ്, അതൊരു പുണ്യമാണ്, അതൊരു ബർക്കത്തെടുക്കാനാണ് എന്ന നിലക്ക് ചെയ്യൽ അത് ഹറാമാണ്, കറാഹത്തല്ല, ഹറാമാണ്. അത് ഇല്ലാതെയാവുമ്പോൾ അത് കറാഹത്തും ഇല്ല. കാരണം അവിടെ നബിഷോ മറ്റതോ നോക്കണ്ട, മാത്രമല്ല അവരുടെ നജസ് ഉണ്ട് എന്ന അവസ്ഥയും അവിടെയില്ല. അപ്പോൾ അതാണ് കാരണം. പിന്നെ ഈ ഹദീസ്, ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ പിന്നെ ലാ തജലു കുബൂർ അമ്പിയായിക്കും മസാജിദ എന്നുണ്ടല്ലോ, അപ്പോൾ ആ അമ്പിയാക്കൂടെ കബറുകൾ നിങ്ങൾ പള്ളിയാക്കരുത് എന്നല്ലേ? ശരിയാണ്. പക്ഷേ അവിടെ ആ നഹി വന്നിട്ട് ഉള്ളത് ആ ഖബറാക്കുക എന്നത് എല്ലാ ഖബറിനെക്കാട്ടിലും ഒരു പ്രത്യേക തബറുക്കോ താഴ്നീമോ എടുക്കുന്നിടത്താണ് ആ വിലക്കുള്ളത്. അതില്ലെങ്കിൽ ആ വിലക്ക് ഇല്ല എന്ന് അതിന് മറുപടിയുണ്ട്. അതൊക്കെ ഷറഹിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനി നമുക്ക് ഈ വാരത്തിലൂടെ വരാം.